ഫൈനലി നസ ബഹാമാസിൽ നിന്നും ലീബിയ വേണ്ടി പോവുകയാണ്. ഗൈസ് വെൽക്കം ടു നസ ബഹാമാസ്. ഇതാണ് നമ്മുടെ ഷിപ്പിന്റെ പിയർ. അവിടെ ഓൾറെഡി ഷിപ്പിലേക്ക് ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് ഡിസ്നി വിഷ് ക്രൂസ്. ഇത് നമ്മുടെ ഷിപ്പ് റിട്ടേൺ റിവേഴ്സ് പോയിക്കൊണ്ടിരിക്കുകയാണ്. റിട്ടേൺ പുറകോട്ട് പോയിട്ടാണ് സ്ട്രെയിറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഡിസ്നി വിഷിൻ്റെ പുറകു സൈഡിൽ എത്താറായിട്ടുണ്ട്. എല്ലാം ഗസ്റ്റുകൾ മുകളിൽ നിൽക്കുന്നത് കാണാൻ ശ്രദ്ധിക്കും. എല്ലാം ശയിക്കാനൊക്കെ തരുന്നുണ്ട്. നമുക്ക് സൂം ചെയ്ത് നോക്കാം. ബാൽക്കണി ക്യാബിൻസിലാണ് നിൽക്കുന്നത്. ഡിസ്നി വിഷ് പുതിയ ഷിപ്പാണ്. ഫുൾ അത്രയും ക്ലിയറായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഒട്ടും റസ്റ്റില്ല. എപ്പോഴും ക്ലീനിങ് മെയിൻറ്റെയിൻ ചെയ്ത് അത്ര ഫ്രഷായിട്ടാണ് ഷിപ്പ് നിൽക്കുന്നത്. നമ്മുടെ ഡിസ്നി വിഷിൻ്റെ ഓൾമോസ്റ്റ് പുറയിലെത്താറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വന്ന പിയർ കാണാൻ സാധിക്കും. ഭാഗത്തെത്തി ഡിസ്നി വിഷിൻ്റെ ബാക്ക് സൈഡിലെ വ്യൂ നല്ല അടിപൊളിയാണ്. സോ ഇവിടുത്തെ ഫൈനലി ബാക്ക് സൈഡിലെത്തി. സോ റോയൽ കരീമിൻ്റെ ബിഗസ്റ്റ് ഷിപ്പ് ഇവിടെ ഓൾറെഡി ഡോക്ക് ചെയ്തിട്ടുണ്ട്. ട്രെയിനുകൾ എങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. കാണുന്നത് ഫസ്റ്റ് ഷിപ്പ്. ഇതാണ് നസ ക്രൂസ് ഷിപ്പ് ബോട്ട്. എങ്ങനെ ട്രെയിനുകൾ പാർക്ക് ചെയ്യുന്നു അതുപോലെയാണ് ഷിപ്പ് ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത്. കരീബിയൻ അല്ലൂർ ഓഫ് ദി സീസ്. ആ കാണുന്നതാണ് വലിയ ഷിപ്പ്. മികച്ച ഷിപ്പാണ് കാണുന്നത്. അതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഇത് വളരെ ചെറുതായിട്ട് തോന്നുള്ളൂ. ഇതാണ് നസ ക്രൂസ് ഷിപ്പ്. നാളെങ്ങനെ ട്രെയിൻ പാർക്ക് ചെയ്തിരിക്കുന്നു അതുപോലെയാണ് ഷിപ്പ് പാർക്ക് ചെയ്തിരിക്കുന്നത്. കാഴ്ചയാണ് ഈ കാണുന്നത്. ഷിപ്പ് ഇവിടെ നിന്ന് ഒരു ടേൺ ചെയ്യും. ഈ സൈഡിൽ കാണാൻ സാധിക്കും കാർണിവൽ സൺഷൈൻ. അതിൻ്റെ തൊട്ട് ബാക്ക് സൈഡിലാണ് മറീൻ ഓഫ് ദീസ്. ടോട്ടൽ 6 ഷിപ്പാണ് ഇവിടെ ഡോക്ക് ചെയ്തിരിക്കുന്നത്. ഇതാണ് നസ ക്രൂസ് ഷിപ്പ് നസ ബഹാമാസ്. വെക്കേഷൻ വരാൻ പറ്റിയ നല്ല നമ്പർ 1 പോർട്ടാണ് നസ ബഹാമാസ്. നമ്മുടെ ഷിപ്പ് ഇപ്പോൾ ടേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
കാണാൻ സാധിക്കും അഴുക്കുകളുണ്ടോന്ന്. ഒട്ടും അഴുക്കില്ല, അത്രയും ക്ലിയർ ആയിട്ടുള്ള വാട്ടറാണ്. സോ ഷിപ്പ് ഇപ്പോൾ ടേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഫൈനലി നമ്മളുടെ തൊട്ട് പുറകിലെത്തി. സോ നിങ്ങൾക്ക് ഫുൾ ഷിപ്പ് ഫുള്ളായിട്ട് ഉടനെ കാണാൻ സാധിക്കും. ഇതാണ് നസോ ബഹാമസിൻ്റെ ബ്യൂട്ടിഫുൾ വ്യൂ. ഫുൾ ഷിപ്പ് നിങ്ങൾക്ക് ഒറ്റ സ്ട്രെച്ചറിൽ കാണാൻ പറ്റും. ഇത് കാണുന്നത് കാർണിവൽ സൺഷൈൻ. ഈ കാണുന്നതാണ് ഡിസ്നി വിഷ്. പിന്നെ നെക്സ്റ്റ് ഇവിടെ വരുമ്പോൾ കാണുന്നതാണ് റോയൽ കരീബിയൻ ലിബർട്ടി ഓഫ് ദി സീസ്. സോ അവിടെ നിന്ന് ടേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഷിപ്പ്. കാറ് കുത്തി എങ്ങനെ വളക്കുന്നു അതുപോലെയാണ് ഷിപ്പ് അവർ ടേൺ ചെയ്യുന്നത്. ഇത് പുറകോട്ട് എടുത്തിട്ട് സ്ട്രെയിറ്റ് ചെയ്താണ് അവർ കൊണ്ടുപോകുന്നത്. കാണാൻ സാധിക്കും വെള്ളം സൈഡിലേക്ക് വരുന്നത്. സോ നെക്സ്റ്റ് റോയൽ കരീബിയൻ അല്ലൂർ ഓഫ് ദി സീസ്. ഈ റോയൽ കരീബിയൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ വേറൊരു ഷിപ്പ് ഉൾപ്പെടുന്നത് മറീനർ ഓഫ് ദി സീസ്. ഇത് മൂന്നും റോയൽ കരീബിയൻ്റെ അണ്ടറിലുള്ള കമ്പനി. ഇത് ഡിസ്നി ക്രൂസ് ലൈൻ, ഇത് കാർണിവൽ ക്രൂസ് ലൈൻ. അത് നല്ല വലിയ ബിഗസ്റ്റ് സാധനം. അത് കാണാൻ സാധിക്കും അത്ര ഗസ്റ്റുകൾ മുകളിൽ വന്നിരിക്കുന്നത്. അതാണ് അല്ലൂർ ഓഫ് ദി സീസ്. ഫൈനലി നസോ ബഹാമസിൽ നിന്നും ലീവ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഈ മൂന്ന് ഷിപ്പുകളെയും കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഷിപ്പാണ് കാണുന്നത് റോയൽ കരീബിയൻ അല്ലൂർ ഓഫ് ദി സീസ്. വലിയൊരു ഫ്ലോട്ടിംഗ് സിറ്റി എന്ന് വേണമെങ്കിൽ പറയാം, അത്രയും വലിയ ഷിപ്പാണത്. ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പൈലറ്റ് ബോട്ട് ഓൾറെഡി അവിടെ നിൽപ്പുണ്ട്. നമ്മുടെ ഷിപ്പ് ടേൺ ചെയ്ത് സ്ട്രെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. സ്ട്രെയിറ്റ് കൊണ്ടുവന്നതിന് ശേഷം മെയിൻ ഔട്ടർ ചാനലിലേക്ക് മൂവ് ചെയ്യും. സോ ഗൈസ്, ഇതാണ് നസോ ബഹാമസ് ക്രൂയിസ് ഷിപ്പ് ബോട്ട്. ഇവിടെ എല്ലാ ദിവസവും ഷിപ്പ് ഉണ്ടാവും. മെയിനായിട്ടുള്ള ഐറ്റിനറി. പിന്നെ മെയിൻ ഡിഫറൻസ് വെച്ച് കഴിഞ്ഞാൽ അത് കാണാൻ സാധിക്കും നസോ എന്ന് എഴുതിയിരിക്കുന്നത്. ഫ്ലാഗ് സെറ്റിൻ നസാവ് ആയതുകൊണ്ട് എല്ലാ ഷിപ്പുകളും ഇവിടെ വരും. ഡിസ്നി ആണെങ്കിലും സെയിം തന്നെയാണ്, നസാവ് ആണ്. സോ നസോ ബഹാമസിലെ വ്യൂ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യാൻ വേണ്ടി മറക്കണ്ട. നല്ല അടിപൊളി വ്യൂ എക്സ്പീരിയൻസ് ആണ് ഇവിടെ കാണാൻ പറ്റിയത്. നമ്മൾ ഷിപ്പ് സ്റ്റിൽ റൊട്ടേറ്റ് ചെയ്തിരിക്കുകയാണ്. സാർ ഇത് ബോത്രസ്റ്റാണ്. ഷിപ്പിനെ ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നത് ബോത്രസ് എന്ന് പറയുന്ന സാധനമുണ്ട്, സെപ്പറേറ്റ് ഫോർവേഡിലുള്ള മോട്ടർ. അങ്ങനെ ഷിപ്പിനെ ടേൺ ചെയ്യിക്കുന്നത് അതിൻ്റെ ആണ് ഈ കാണുന്നത്. ക്രൂ ഷിപ്പിലെ ടഗ് ബോട്ട് അസിസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൽ ഓൾറെഡി തന്നെ ബോത്രസ്സിനുണ്ട്. അതിലാണ് ഷിപ്പിനെ അവർ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ടേൺ ചെയ്യിക്കുന്നത്. അപ്പർ സൈഡാണ് മെയിൻ ഔട്ടർ ചാനൽ, അതിലൂടെയാണ് ഇനി പോകാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഇനി പോകുന്ന പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് യൂറോപ്പിലേക്കാണ്. ഇത് ബഹാമസ് ടു യൂറോപ്പ്, യൂറോപ്പിലെ പോർട്ടുകൾ എന്ന പോർട്ടിലേക്കാണ്. അവിടെ എത്താനായിട്ട് 6 ദിവസത്തെ സീ ഡേ കണ്ടിന്യൂസുമാണ്. കണ്ടിന്യൂസ് 6 ദിവസത്തെ സീ ഡേ ആണ് ഇനി വരാൻ പോകുന്നത്. സോ ഫൈനലി ലീവ് ചെയ്യുകയാണ് നസോ ബഹാമസ്.